ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കടല ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ രണ്ട് മിനിറ്റിൽ എടുക്കാൻ പറ്റുന്നതാണ് അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് അപ്പോൾ ദോശയ്ക്കും ഇഡ്ഡലിക്കുമൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് അപ്പോൾ വായോ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ സാധാരണ ചമ്മന്തിക്കറി ഉണ്ടാക്കുന്ന പോലെ തന്നെ പക്ഷെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ എടുക്കാം ഇതൊരു അരമുറി തേങ്ങയാണ് കേട്ടോ എടുത്തേക്കുന്നത് തേങ്ങ ഉള്ളി അതുപോലെ തന്നെ പച്ചമുളക് കുറച്ച് ഇഞ്ചി ഇത്രയാണ് എടുത്തേക്കുന്നത് ഉള്ളി കുറച്ച് കൂടുതൽ എടുക്കുക കേട്ടോ ഉള്ളി കൂടുതൽ എടുക്കുമ്പോൾ ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് വരെയാണ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഈ ഒരു കടലയാണ് കേട്ടോ നമ്മൾ പരിപ്പ് ഇടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ സെയിം കടൽ തന്നെയാണ് ഇതിനെടുത്തേക്കുന്നത് നമ്മൾ എടുത്തു വെച്ച് തേങ്ങ ഉള്ളി പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ നമ്മുടെ കടലപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഈ കടൽ ഒത്തിരി നേരം കുതിർത്ത് വെച്ചിട്ട് യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ എപ്പോഴാണോ ചമ്മന്തി ഉണ്ടാക്കുന്നത് അതിന് അഞ്ച് മിനിറ്റ് മുന്നേ എടുത്ത് വാഷ് ചെയ്തെടുത്താൽ മാത്രം മതി പിന്നെ നമുക്ക് ജാറിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ട് മാത്രം കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം ഇനി കടുക് തളിക്കാനായി ഒരു ചട്ടി വെച്ച് കൊടുക്കാം ചട്ടിയിലെ വെള്ളം നന്നായിട്ട് പോയ ശേഷം മാത്രം എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചട്ടി നന്നായി ചൂടായ ശേഷം നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക്തിന് നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ രണ്ട് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം ഈ കടുക് തളക്കിയപ്പോൾ ഉള്ളി നന്നായിട്ട് മൂത്ത് വരണം അപ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് വരണത് അപ്പം നല്ലതായിട്ട് ഉള്ളി മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം വറ്റൽമുളകും കൂടി ഇട്ടോ ഒന്നുകൂടി ടേസ്റ്റ് വരും കേട്ടോ ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ ആ ഒരു മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തേങ്ങ ഒത്തിരി അരഞ്ഞൊന്നും പോകണ്ട ജസ്റ്റ് നമ്മുടെ പരിപ്പൊക്കെ ഒന്ന് അരഞ്ഞു വന്നാൽ മതി ഇത് നമ്മൾ സാധാരണ ചമ്മന്തിക്കറി ഉണ്ടാക്കുന്നതിനെക്കാട്ടിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ കടലയുടെ ഒരു ഫ്ലേവറും കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടും അപ്പോൾ ഒരു വെറൈറ്റിക്ക് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഈ കടലയും കൂടെ ചേർക്കുമ്പം കുറച്ചും കൂടെ ഹെൽത്തിയാണ് അതുപോലെ തന്നെ നമുക്ക് അധികം നേരം കുതിർത്തൊന്നും വെക്കേണ്ടാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും രാവിലെയൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും അല്ലെങ്കിൽ സ്കൂളിൽ കൊടുത്തുവിടാനോ ഈവനിങ് വരുമ്പോൾ ദോശയ്ക്ക് കഴിക്കാനോ ഒക്കെ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്